ഹലോ ഫ്രണ്ട്സ്, ഗ്രമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ സ്വാഗതം, സ്മൈൽ ആൻഡ് സേ സ്വാഗതം. അപ്പോ ഞാനിതാണ്ട് മൂന്ന് കുട്ടിപ്പാട്ടാണ് ആറ് കുട്ടിപ്പാട്ടാണ്, മൂന്ന് പേരും പോയി. അപ്പൊ ഇപ്പൊ മലേഷ്യയിലെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ മാമിയുടെ വീട്ടിലാണ്, തമിഴ്നാട്ടില്, എന്റെ വാപ്പാടെ സഹോദരന്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു. ആമിന ഹായ്, നമസ്കാരം, എന്തുണ്ട് വിശേഷം? ആമിന ഒരു ആയുർവേദ ഡോക്ടറിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് കേട്ടോ. ഏകദേശം അഞ്ചാമത്തെ വർഷമല്ലേ, ലാസ്റ്റ് ഇയർ അല്ലേ, അഞ്ചാമത്തെ വർഷമാണ്. ചെന്നൈയിലാണ് കേട്ടോ പഠിക്കുന്നത്. ചെന്നൈയിലെ ഏതോ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ തടവറയിലാണ് പഠിക്കുന്നത് ആമിന അല്ലേ. ആമി അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ഏത്? സായിറാമാ? സായിറാം എന്ന് പറയുന്ന ഏതോ ഒരു കോളേജാണ് കേട്ടോ അവിടെ എന്ന് പറയുമ്പോ. ഇവര് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൽ ഇവർക്ക് വീക്കിലി വൺസ് അല്ലേ മൊബൈൽ വരുള്ളൂ. ഇപ്പം ദിവസം ഉണ്ട് കേട്ടോ. മുമ്പ് മൂന്ന് വർഷം, ആദ്യത്തെ മൂന്ന് വർഷം വീക്കിലി വൺസ് അല്ലേ. ഫസ്റ്റ് ത്രീ ഇയേഴ്സ് വീക്കിലി വൺസ് മാത്രമേ തരുള്ളൂ കേട്ടോ. ഇപ്പം ദിവസം ഉണ്ട് കേട്ടോ. ഇപ്പൊ അവര് ഭയങ്കര സന്തോഷകരമാണ്. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ട് സമയത്തല്ലേ ഹോസ്റ്റലിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ഇപ്പം ആ പുറത്തിറങ്ങാനേ പറ്റൂല കേട്ടോ, ഹോസ്റ്റലിന്റെ പുറത്തിറങ്ങാനേ പറ്റില്ല. പക്ഷെ ഹോസ്റ്റലിന്റെ അകത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് വ്യത്യസ്ത സമയമല്ലേ. അതായത് ഇവര് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇത്ര മണിക്കൂർ പെൺകുട്ടികൾ ഹോസ്റ്റലിൽ അവരുടെ റൂമിന്റെ പുറത്തുനിന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ കോളേജിന്റെ അകത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൺകുട്ടികൾ, എന്തവസ്ഥയല്ലേ. ഒരു എന്താ പറയാ, അത് അതിനോടൊന്നും ഞാൻ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ അത് എന്താ പറയാ, അത് എന്തൊക്കെ ആവട്ടെ. അപ്പം അങ്ങനെ ആമിന തടവറയിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് അല്ലേ. അപ്പൊ അതാണ്ട് ഇവിടെ ഇഡ്ഡലി. വാട്ട് ഈസ് ദിസ്? ഇഡ്ഡലി. ആ ഇഡ്ഡലിയും ദോശ, അതെന്താ? ആ ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാനായിട്ടുണ്ട്. മാമി അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ മാമി, ജുനൈദ മാമി. ഇവിടെ സാമ്പാറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹാഷിഖിൻ എന്തോ എന്റെ അടുത്ത് കാണിച്ചു തരണം ഒന്ന് കേട്ടോ. ഹാഷിഖിൻ എവിടെ? വേർ? ഇതാണ് കേട്ടോ. ഇന്ന് അയ്യോ അയ്യോ, ഇന്നലെ കടയില് പോയപ്പോ, അതാണ്ടേ കടയിൽ പോയപ്പോ അവര് ഉണ്ടാക്കിയ ദോശ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഇവര് ഇതിനെ കോമഡിയാണ് കേട്ടോ. See, this is how people do, you know. This is how people has to do. We hit first. Let me talk about this. കണ്ടില്ല, ഇവര് ഫുള്ള് കൈയാക്കി ആകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ ഫേവറേറ്റ് ഭക്ഷണമായിട്ടുള്ള ദോശ ഇവര് കഴിച്ചില്ല, അതിന് പകരം പൊറോട്ട കഴിച്ചു കേട്ടോ ഇന്നലെ കഴിക്കുന്നത്. സി, ദിസ് ഇസ് ഹൗ വി ഈറ്റ്. ആഷിഖിൻ, റെക്കോർഡ് ഫോർ മീ. This one. No, show her face. Show her. പത്മ കാണാൻ കഴിയുന്നില്ല കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്ന. ഇന്ന് തെറി വിളിക്കരുത്, നമുക്കറിയാം. നമ്മൾ ആ സുഹൃത്ത് ബന്ധത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. കഴിക്കട്ടെ പാവം, ഞാൻ ഡിസ്റ്റർബ് കഴിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇനി ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല. കണ്ടില്ലേ ടിവിയിൽ കാണിക്കുന്നുണ്ടല്ലേ, മധുരയിൽ നടക്കുന്ന സംഭവമാണ് കേട്ടോ പൊങ്കലിന്റെ ഇതായിട്ട്. ഇത് നമ്മള് നാളെ പോവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ചിലപ്പോ നമ്മള് നാളെ പോയേക്കും കേട്ടോ. ഇതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അനിമൽ അബ്യൂസ്, അനിമൽ അബ്യൂസ് എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് പോവാത്തതെന്ന്. എന്റെ മുഖം ഒന്ന് ഷേവ് ചെയ്ത് ശരിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആമിന എന്നെ കൊണ്ട് വണ്ടിയിൽ തള്ളിയെന്ന് വിടുന്നല്ലോ. മാമീനേന്ന് പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ മാമി പറഞ്ഞതിന്റെ അപ്പുറം തന്നെ വണ്ടി ഓടിച്ചു പോവാണ്. മാമി വീഡിയോ കാണുമ്പോ പണി കിട്ടിക്കോളും കേട്ടോ. നിനക്ക് കരിമ്പ് പാടങ്ങളാണ് കേട്ടോ ഫുള്ള്. ഇവിടെ ഇവിടെ കണ്ടില്ലേ ഫുള്ള് പാടവും ഹരിതാപകരവും ഒക്കെയാണ് കേട്ടോ. പച്ചപ്പൊക്കെയാണ്. ഇവിടം വരെ ഉള്ളോ? നിർത്തിയാ? അതെന്ത്? ഇനി അവിടെ അങ്ങോട്ട് പോയാ ഉമ്മ കെട്ടിയിടും അല്ലേ. ഉമ്മേനെ ഇടിയിട്ടും അല്ല. എവിടെ പോണത്? അല്ലോ അല്ലോ, വള വള വള, അല്ലോ അല്ലോ അല്ലോ. ഞാൻ ഇറങ്ങിത്തരാം. അല്ലോ വള വള. പ്രോ റൈഡർ മാമീരേന്ന് കിട്ടും. മാമി വീഡിയോ വരുമ്പോ കാണും. നീ ഇവിടം വരെ വന്നത് നല്ല അടിപൊളി രസമാണ് കേട്ടോ. ഫുള്ള് താണ്ടെ പാടവും കണ്ടില്ലേ. ഇവിടെ എല്ലായിടത്തും കരിമ്പ് കൃഷിയൊക്കെയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു ഏരിയ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. എപ്പിയർക്ക്
അവിടെ ജെല്ലിക്കെട്ട് ജെല്ലിക്കെട്ടാണ് മധുരേ. ഇവിടെയും ജെല്ലിക്കെട്ട് നടക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവര്. ഞാൻ ഇവിടെ വന്നിട്ട് തണ്ട ഇനി തല ശരിയാക്കാൻ വേണ്ടി പോവാം. നില്ല് ഫാത്തിമ, ഫാത്തിമ യു ആർ ദ വൺ വേസ്റ്റിംഗ് ടൈം. നമ്മളെല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോണ്. അഷിഖിൻ ഡയറി, അഷിഖിന് ഡയറി വന്ന കേട്ടോ. അയ്യോ സോറി, അഷിഖിന് ഡയറി എന്ന് പറയാൻ പറ്റൂല അല്ലേ. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി തമിഴ്നാട് ചോറൊക്കെ കഴിച്ചു, ചോറും സാമ്പാറും രസവും പിന്നെ മോരും ഇതൊക്കെ കൂട്ടി പപ്പടമൊക്കെ കഴിച്ച് അടിപൊളി ആഹാരം കഴിച്ചു. നമ്മൾ ഇനി നേരെ കേരളത്തിലോട്ട് പോവാണ്. നമ്മ ഒരു കേരളം, വാട്ട് ഹാപ്പനിങ്? താങ്ക് യു മാമി. മതി മതി, കെട്ടിപ്പിടിച്ചത് മതി. നോ മോർ ഹഗ്ഗിങ്, ദൻ ട്രെയിൻ വിൽ ഗോ. യു ഗോ ഗോ. ശരി പിന്നെ പോണേ, അസ്സലാമു അലൈക്കും. അള്ളാ ഫോട്ടോ എടുത്തോണ്ട് എന്നാ ഇന്നൊന്നും തീരൂല ഇത്. വാ വാ വാ, പോണേ അമ്മേ, അസ്സലാമു അലൈക്കും. വാക്കലാം അങ്ങനെ നമ്മള് പോണേ അമ്മേ, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മള് ദാണ്ടേ ഇനി ബസ് കയറി, ഓ ബസ് കയറി 3 മണിക്കൂർ നമ്മള് സേലത്തോട്ട് പോവാണ്. എൻ്റെ ഇടയിൽ കുറച്ച് നേരം മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ഫോം വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഏയ് ഇങ്ങോട്ട് വാ, നിന്റെ കൂടെ ഉള്ള ആളുകളെ നീ ഗ്രാൻഡ് മാന്ന് വിളിക്കരുത്. ഹേ ഗ്രാൻഡ് മാ, ഗ്രാൻഡ് മാ, ഐ വിൽ നോട്ട് കോൾ യു ഗ്രാൻഡ് മാ എനിമോർ. ഓക്കെ, പീപ്പിൾ ആർ വെരി കൺസേൺഡ് വാട്ട് ഐ ക്യാൻ ഡു യു. ഇറ്റ്സ് ഓക്കെ, അവർക്കില്ല കേട്ടോ, അവർക്ക് അങ്ങനത്തെ പ്രശ്നം. ഡു യു ഹാവ് എനി പ്രോബ്ലം ഇഫ് ഐ കോൾ യു ഗ്രാൻഡ് മാ? നത്തിങ്. അവർക്കില്ല, അവർക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഗ്രാൻഡ് മേന്ന് വിളിച്ചാലും പിന്നെ ഞാൻ വിളിക്കുന്ന കാര്യങ്ങൾ അവരെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ കുറെ ഇടപഴകിയിട്ടുള്ളതാണ്, നമ്മൾ എന്റെ സുഹൃത്താണ് മുമ്പേ. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല, ഇതൊക്കെയാണ് കേട്ടോ. ഇതൊന്നും വീഡിയോയിൽ കാണാത്തോണ്ടാണ്. ഫാത്തിമ ചുമ്മാ ഇരിക്കുമ്പോ എന്നെ റബ്ബർ ബാൻഡ് ഇട്ട് അടിക്കും. ഭയങ്കര ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ എന്റെ ഉമ്മ ഫോൺ വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു കക്കൂസ് എന്ന് പറഞ്ഞു എന്ന്. അപ്പൊ ഇനി കക്കൂസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ടോയ്ലറ്റ് എന്ന് പറയണമെന്നാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ ചിലപ്പോ കക്കൂസിന് ഇനി ടോയ്ലറ്റ് എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ കുളിമുറി എന്നൊക്കെ ആയിരിക്കും കേട്ടോ പറയുന്നത്. ഞാൻ കക്കൂസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുകയില്ല, അതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തെറ്റായിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കുന്നു, എനിക്കതിലൊന്നും വലിയ തെറ്റായിട്ട് തോന്നില്ല. കക്കൂസിന് കക്കൂസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് ചില ഓക്വേർഡ്, ചെറിയ രീതിയിൽ ഓക്വേർഡാണെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ സന്ദർഭം ഉപയോഗിച്ചാണ്, ഞാനിപ്പോൾ നാച്ചുറലായിട്ട് പറയുമ്പോൾ എനിക്ക് കക്കൂസ് എന്നേ വരുള്ളൂ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ പോയിട്ട് എന്താ പറയുക, കക്കൂസ് ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ്റൂം അല്ലെങ്കിൽ വാഷ്റൂം എന്നൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ കള്ളക്കുറിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. കള്ളക്കുറിച്ചിയിൽ ഇനി ബസ് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ബസ് കയറി സേലത്തോട്ടാണ് ഇന്ന് പോകുന്നത്. വണ്ടി നിർത്തുന്ന മുമ്പ് എല്ലാവരും ചാടി ഇറങ്ങുവാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, യെസ്, ഓ ബസ് നിർത്തൊന്നുമില്ല കേട്ടോ. അതാണ്ട് ഇറങ്ങുന്നു കയറ്റുന്നു. ഈ ബസ് എന്ത് ചെയ്യണമെന്നോ, മനുഷ്യന്മാർക്ക് നിർത്തി കൊടുക്കുന്നില്ല കേട്ടോ. ബസ്കോ ഗിവ് മീ ദാറ്റ് ബാഗ്. എൻ്റെ അമ്മ കണ്ടില്ലേ, എവിടെ എത്തിയാലും വെരി ഇസ് യുവർ ഗാലറി, വെരി ഇസ് യുവർ ഗാലറി ഫുൾ ഓഫ് സെൽഫി. അപ്പൊ നമ്മളിനി സേലം ബസ് ഇതാണ്ട്, ഈ കാണുന്ന ഏതോ ബസ്സാണ് സേലം ബസ്. ഇതാണ് കേട്ടോ നമ്മുടെ കള്ളക്കുറിച്ചി ബസ് സ്റ്റാൻഡ്, ഈ കാണുന്ന ഭാഗത്താണ്. നമ്മൾ സേലം ബസ് കയറിപ്പോട്ടെ. ആ കാണുന്ന സേലമാണെന്ന് തോന്നുന്നു, ഇത് സേലമാണല്ലോ. ദോ സേലം കിടക്കുന്നു, ഒരു ഫാസ്റ്റ് ബസ് അവിടെ സേലം കിടക്കുന്നുണ്ട്. നമ്മൾ സേലത്തിൽ പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട്. അതാണ്ട് അവിടെ സമൂസ, യുവർ ട്രയാങ്കിൾ, യുവർ ട്രയാങ്കിൾ, ട്രയാങ്കിൾ സമൂസ ആണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ, ഓറഞ്ച് ഒക്കെ ആണല്ലോ ഇവിടെ ധാരാളം. നല്ല ഫ്രൂട്ട്സുകളൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയും കേട്ടോ, ധാരാളം ഫ്രൂട്ട്സ്. പക്ഷെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. വണ്ടിയിൽ വരെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, മാങ്ങ തൂങ്ങി കിടക്കുന്നതാണോ. ഇൻ വെഹിക്കിൾ ആൽസോ സീ ദ മാംഗോ, യാ ദാറ്റ് ഈസ് സോ ടേസ്റ്റി മാംഗോ. ദിസ് ഈസ് മൽബറി, മലനാടൻ മാംഗോ, മലനാടൻ. യാ ദേ, യാ ദാറ്റ്സ് ഒറിജിനൽ മലനാടൻ മാംഗോ. യു വാണ്ട് ടു ടേസ്റ്റ്? ബട്ട് ഐ തിങ്ക് ഇഫ് യു ഗിവ് സം മണി ഹി വിൽ ഗിവ് ടു ടേസ്റ്റ് യു. You what? I don't know. I don't have to say anything. അവള് വിശ്വസിച്ചെന്ന് കേട്ടോ. Hello. Maheen. No, no, no. You believe that is mango, original no, mango? No, it's not original. Then? No, Maheen.
നമ്മളങ്ങനെ നമ്മുടെ സേലത്തോട്ട് താണ്ട 100 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ നമ്മൾ ഈ ബസ്സിൽ പോവാൻ വേണ്ടി പോവാണ്. ഏകദേശം 2.5-3.5 മണിക്കൂർ എടുക്കും. 3 മണിക്കൂറോളം ഈ ബസ്സിൽ നമുക്ക് സഞ്ചരിക്കണം. വെൽക്കം ജോസേലാം. അങ്ങനെ നമ്മള് സേലത്ത് താണ്ട് ബസ് ഇറങ്ങിയിട്ടുണ്ട് സേലത്ത് നിന്ന്. അഷിഖീൻ, ഹൗ ആർ യു? യു ആർ നോട്ട് ഫൈൻ. അഷിഖീൻ വയ്യ കേട്ടോ, പാവം. യു ഓക്കെ? വെർ ഇസ് യുവർ ബാഗ്? ആ അഷിഖീൻ്റെ ബാഗ് കൂടെ ഞാനാണ് കേട്ടോ പിടിക്കുന്നത്. പ്രിൻസസ്, പ്രിൻസസ്, പ്രിൻസസ്. ഇനി നമ്മള് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇവിടെ ഫുള്ള് എന്താ, ഇവിടെ ഫുള്ള് ഇവരുടെ പാർട്ടിക്കാരുടെ ഇതാണല്ലോ, നടന്മാരുടെ ഇതാണല്ലോ. നടന്മാരും പാർട്ടിക്കാരും ഒന്നേ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ തമിഴ്നാടിൻ്റെ സ്ട്രോങ്സ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്റ്റാലിനാണ് കേട്ടോ. പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ സ്വഭാവമൊന്നും എനിക്കറിയില്ല. ഞാൻ പുറമേ കാണുന്ന ഇഷ്ടം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഒരു പെട്രോൾ പമ്പിലോട്ട് വന്നിട്ടുണ്ട്. ആഷിഖിന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ പെട്രോൾ പമ്പിൽ നല്ല വാഷ്റൂം ഉണ്ടെന്നും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോവാതെ ഇവിടെ വന്നതിൻ്റെ കാരണം നല്ല ഉണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഉള്ളി കയറിയപ്പോഴാണ് കേട്ടോ, ഓ, ഞാൻ മെൻസ് വാഷ്റൂമിൻ്റെ അകത്ത് കയറി ഡസ്റ്റ് ബിന്നിൽ വരെ മൂത്രം ഒഴിച്ചിട്ട് അതിൽ ഫുള്ള് സിഗരറ്റും കുറ്റിയ അറപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളെ കാണിച്ച അതിന് തെറിയിട്ടും, കാരണം നിങ്ങൾ ഛർദ്ദിക്കും, അതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത്. കേരളത്തിൽ പിന്നെയും നല്ല കക്കൂസുകൾ, കേരളത്തിൽ പിന്നെയും നല്ല വാഷ്റൂമുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ആഫ്രിക്കയിൽ പല ആളുകളും പറയുന്നുണ്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും സ്പെഷ്യലി ഈസ്റ്റ് ആഫ്രിക്ക അല്ലെങ്കിൽ സൗത്തേൺ ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയും കിഴക്കൻ ആഫ്രിക്കയിലൊന്നും വലിയ നല്ല കക്കൂസുകൾ ഇല്ലെന്നാണ്, വാഷ്റൂമുകൾ ഇല്ലെന്നാണ് ആളുകൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലും അതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. നമ്മൾ കേരളത്തിൽ മാത്രമേ ഇരുന്ന് കേരളം ഒരു രാജ്യമായിട്ട് കണ്ടിട്ട് പുറത്ത് ഉത്തരേന്ത്യയിലൊന്നും പോകാതെ നമ്മൾ ആഫ്രിക്കയിലെ ഓരോ രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നു. അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും കുറെ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. How's the washroom? It's not good? It's good. It's good? It's good. Pretty good. Pretty good. അതിന് തന്നെ അറിയാൻ കേട്ടോ അത്രയ്ക്ക് മോശമായിരുന്നു എന്ന്, പാവം കേട്ടോ. പ്രറ്റി ഗുഡ് എന്ന്. നമ്മൾ അടിപൊളി കരിക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ബിസ്മില്ലാ, ദിസ് ഈസ് കരിക്ക്. ഓക്കെ, ഹൗസ് നോട്ട് ഗുഡ്. നല്ല അടിപൊളി ഫ്ലഷ് കേട്ടോ. ഇടോ മൺ ഓ അടിപൊളി കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നല്ല അടിപൊളി ഫ്ലഷ്. Well, I finished you? No. No? You can see? Haika, I feed him. Eat, eat, eat. Eat. Adibali. തൽക്കാലം ബുദ്ധി കഴിക്കാൻ വേണ്ടി വന്നതാണ്. തൽക്കാലം തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ട് തമിഴ്നാട് വിട പറയാന്ന് വിചാരിച്ചു. നൂഡിൽസും ബിരിയാണിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഗോലീസ് അവിടെയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയുടെ സലാഡും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേറൊരു പ്ലേറ്റിൽ ചിക്കൻ റൈസും കൂടെ ആക്കാൻ വേണ്ടി പോകണം. അതാണ്ട് അത്യാവശ്യം നല്ല വലിയ പീസ് ഉണ്ട് കേട്ടോ. ഇതാണ് 1/2 കിലോ ആണ്ട് നമ്മുടെ അടുത്ത ചിക്കൻ റൈസ് വരുവാണ് കേട്ടോ. ഒരു ഫ്രൈഡ് റൈസ് പോലെ ഇതുണ്ട് കേട്ടോ. അതിനെക്കാട്ടി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്ക് ഫ്രൈഡ് റൈസ് നമ്മൾ ഇഷ്ടമില്ല. വിച്ച് വൺ യു ലൈക്ക്? I think this is best. Ashikin, what happened? Say something. Nothing happened. You want to go to Kerala? Why? You miss Kerala. You miss Kerala. അഷിഖീന് കേരളത്തിനോട് ഭയങ്കര മൊഹബത്താണ് കേട്ടോ. അല്ല ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി, ചിക്കൻ. ശരി, മസലാമ. അപ്പൊ നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്താണ്, സേലം ജംഗ്ഷൻ. അവിടെ നമുക്ക് കാണാൻ കഴിയും. അമ്മോ, സേലം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണല്ലോ. അതാ ഇവിടെ വീൽ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. സേലം റെയിൽവേ സ്റ്റേഷനിലെ യൂണിയൻ ബാഗ് സ്പോൺസർ ചെയ്ത അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഫർമേഷൻ സെൻറ്റർ. നമ്മൾ ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കൺഗ്രാചുലേഷൻ. നടക്കാതെ വീണ്ടും വീണ്ടും കൊച്ചുകുട്ടികളെ പോലെ നടക്കുവാണ് കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ലോക്കൽ ടിക്കറ്റാണ് എടുത്തത്, വേറെ പരിപാടിയൊന്നുമില്ല. ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്ലീപ്പറിൽ കയറും.
സ്ലീപ്പർ കേട്ടിട്ട് നമ്മൾ ടി ടി കണ്ടിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് വാങ്ങും. അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മംഗലാപുരം പോകുന്ന മംഗളൂരു സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ. ചെന്നൈ മംഗളൂരു എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് കാലിക്കട്ടിലോട്ടാണ് കേട്ടോ. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അറിയില്ല കേട്ടോ ഇവിടെ ആരെങ്കിലും വരുമോന്ന് അറിയില്ല. ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സീറ്റ് നമ്മളെ സ്വന്തമാക്കാമായിരുന്നു. അറിയില്ല. ഇതിനിടയിൽ ടി ടിക്ക് ഒരു 500 രൂപയുടെ കൊടുത്തപ്പോൾ നമുക്ക് ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് കിട്ടി, സീറ്റും കിട്ടി. അതാ സുഖമായിട്ട് നല്ലതുപോലെ കിടന്നുറങ്ങി. രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു കോഴിക്കോട്. കോഴിക്കോട് വന്നിട്ട് ആദ്യം തന്നെ ചായ കുടിക്കുകയാണ്. ചായയുടെ ഇതെന്താ പത്തിരിയും കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ആയിട്ടുള്ള വെൽക്കം ടു കോഴിക്കോട്. അങ്ങനെ നമ്മൾ കോഴിക്കോടിലെ മിശ്കാൽ പള്ളി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പള്ളിയിലോട്ട് നമ്മൾ നടന്ന് നീങ്ങുവാണ്. നമ്മള് ഇരുട്ടത്തൂടെ ഒരു ഹെറിറ്റേജ് വാക്ക് നടത്തുവാണ് കേട്ടോ രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിഷ്കാൽ പള്ളിയുടെ മുൻവശത്താണ്. ആ കാണുന്നതാണ് നമ്മുടെ മിഷ്കാൽ പള്ളി. അതുമാത്രമല്ല ഇവിടെ നമ്മുടെ കുറ്റിച്ചിറ ഹെറിറ്റേജ് കൺസർവേഷൻ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് മുന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെ ഒരു കാണുന്ന ഒരു ചിറമുണ്ട്. ആ ചിറ വലിയ മനോഹരമായിട്ട് അവരെന്താ പറയുക ഡെവലപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള പടവുകളൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ധാരാളം പടവുകൾ നമുക്ക് കാണാൻ കഴിയും. മനോഹരമാണ് കേട്ടോ. പക്ഷെ അവർക്ക് ഒന്നും കൂടി ക്ലീനൊക്കെ ചെയ്യാൻ കേട്ടോ. വളരെ വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പ്രോജക്റ്റ് എല്ലാം നല്ലതുപോലെ വെച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ക്ലീനിങ് പരിപാടികളൊന്നുമില്ല. മാത്രമല്ല അവിടെ കുറേ ഹിസ്റ്ററി ഇവിടുത്തെ ചരിത്രമൊക്കെ എഴുതി വെച്ച ബോർഡുകൾ തന്നെ വളരെ വൃത്തിഹീനായിട്ടാണ് കേട്ടോ കിടക്കുന്നതും. സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ രണ്ടുപേരും വന്നിട്ടുണ്ട്. രണ്ടല്ല കുറച്ച് പേര് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. പേരെന്താ? എന്റെ പേര് ബൈജു. ബൈജു ഇവിടുന്ന് 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് വന്നതാണ് അല്ലേ? പ്രോന്റെ പേര് അഹമ്മദ്. അഹമ്മദ് 25 കിലോമീറ്ററോളം സഞ്ചരിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നാണ്. വളരെ സന്തോഷം. എന്താ കിലോമീറ്റർ അല്ലേ, കണ്ടതിലാണ് സന്തോഷം. ഓക്കെ തീർച്ചയായിട്ടും കേട്ടോ, നന്ദി. സോ ഇങ്ങനെയുള്ള ഇവിടെയുള്ള ബോർഡുകളിലും ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇവര് എന്താ പറയാ ചിത്രങ്ങൾ കൊത്തി വെക്കുകയും മാത്രമല്ല പണ്ടത്തെ ഇവരുടെ കഥകളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പണ്ടത്തെ സാമൂതിരിയുടെ കഥ, പണ്ട് ഇബിനു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കൻ സഞ്ചാരി ഇവിടെ വന്നിട്ട് കോഴിക്കോടിനെ പറ്റി പറഞ്ഞ കഥ, അങ്ങനെ ധാരാളം ചരിത്രങ്ങളാണ് കേട്ടോ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ പലയിടത്തും താ കണ്ടില്ല സിഗരറ്റും ബീഡിയൊക്കെ വലിച്ച് വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. ആരും പരിപാലിക്കാനില്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു കേട്ടോ ഞാനിവിടെ താമസിക്കുകയാണെങ്കിൽ എന്നും രാവിലെ 1 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യായിരുന്നു. മാത്രമല്ല അതാണ് ആ ഭാഗത്ത് പല ആളുകളൊക്കെ ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ സമയങ്ങളിൽ. പണ്ടത്തെ മുസ്ലിം അനുഷ്ഠാനങ്ങൾ, കുത്തുറാത്തീബ്, സുന്നത്ത് കല്യാണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എഴുതി വെച്ച് കാണാം. മാത്രമല്ല ഒരു വിദേശിക്ക് ഇവിടെ വന്നിട്ട് അറബുകൾ എങ്ങനെയാണ് കേരളവുമായി ബന്ധപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ മലയാളികൾ കൂടുതൽ അറേബ്യൻ നാടുകളിൽ ജോലിക്ക് പോകുന്നത് എന്നൊക്കെ ഇവിടെ നിന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം പണ്ട് അറബ് നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് എന്താ നമ്മുടെ സ്പൈസസ് സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി അറബിക്കടലിൽ കപ്പലുകൾ ഒരു കാലഘട്ടം പണ്ട് നിലനിരുന്നത്. താഷ്കന്ത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാന്റെ സ്ഥലമാണ് കേട്ടോ. താഷ്കന്ത് ഉസ്ബെക്കിസ്ഥാനിലെ സ്ഥലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കമാ കമാ ലസ്കോ ലസ്കോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ മുൻഭാഗം. ഇവിടെ വണ്ടിയൊന്നും നിർത്തിയിടാൻ പറ്റില്ല നമുക്ക്. സഞ്ചാരികൾക്കും അല്ല വിസിറ്റേഴ്സിന് ഇതുവഴി നമുക്ക് ഇവരുടെ കോമ്പൗണ്ട് കയറാൻ കഴിയും കേട്ടോ. ഇത് മറ്റുള്ള ആളുകൾക്ക് അലൗഡാണ്. ലിംഗഭേദ്യം നമുക്ക് എല്ലാവർക്കും ഇവിടെ കയറാം. പിന്നെ കുറച്ച് നിബന്ധനകളും സംഭവങ്ങളൊക്കെ അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് യമനിലെ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എന്താ പറയുക വ്യാപാര പ്രമുഖനും കപ്പലുടമയുമായിട്ടുള്ള നാക്കൂറ മിസ്കാൽ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് കേട്ടോ ഈ ഒരു പള്ളി നിർമ്മിച്ചത്. അദ്ദേഹം 14-ാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ വാണിജ്യപരമായിട്ടുള്ള കാരണത്താൽ അദ്ദേഹം കോഴിക്കോട് താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കോഴിക്കോട് വന്നിട്ട് ഈ ഒരു പള്ളി പണിതിട്ട് അതിനെ മിസ്കാൽ പള്ളി എന്ന് പേരുവിട്ടത്. ഈ കാണുന്ന പള്ളിയുടെ ആദ്യത്തെ നില ഒഴിച്ച് മറ്റുള്ള ഭാഗങ്ങളെല്ലാം തടി കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുഗൾ ഭാഗമൊക്കെ കാണാം. ഇതെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതാദ്യമായിട്ടല്ല ഞാൻ വരുന്നത്, മുമ്പ് വന്നിട്ടുണ്ട്. മുമ്പ് വന്നിട്ട് നിങ്ങൾ ചരിത്രമൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ രാവിലെ പോയി നമസ്കരിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഉള്ള കാഴ്ചകളും അതിമനോഹരമായിരുന്നു. പിന്നീട് മുകളിലൊക്കെ കയറാം, ബട്ട് എനിക്കൊന്നും ഇവിടെ പെർമിഷൻ എടുത്തിട്ട് വേണം മുകളിലോട്ടൊക്കെ കയറാനായിട്ട്. സോ പണ്ടെന്ന് പറയുമ്പം 1300 1000 കാലഘട്ടത്തിലെന്ന് പറയുമ്പം
ഈ ഒരു നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൽ നിലനിൽക്കുന്ന പല സ്ഥലങ്ങളും അതായത് ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ മറ്റു എന്താ പറയുക ബിംബാരാധന നടത്തുന്ന ആളുകളായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലത്ത് അന്ന് ഭരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ, കാലിക്കട്ടൊക്കെ ഭരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ സാമൂതിരി എന്ന് പറയുന്ന ഹിന്ദു രാജാക്കന്മാരായിരുന്നു. പിന്നീട് ട്രേഡിന് വേണ്ടി 1200-1300 കാലഘട്ടത്തിൽ അവർ അറബ്സുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിച്ചു, ചൈനീസുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ അറബുമായിട്ട് ബന്ധം സ്ഥാപിച്ചു, അവിടെ ഒരു റിലീജിയസ് കൾച്ചർ എക്സ്ചേഞ്ച് നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ള എന്താ പറയുക മറ്റു മതസ്ഥര് അല്ലെങ്കിൽ മതം പിന്തുടരുന്ന ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് എത്തിയതും. ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക ഇസ്ലാം മത പോപ്പുലേഷൻ നമുക്ക് പിന്നീട് വരികയുണ്ടായത്. അങ്ങനെ പിന്നീട് എന്താ പറയുക അറബുകൾക്കും ചൈനീസ് ആളുകൾക്കും ശേഷം വന്നതായിരുന്നു നമ്മുടെ യൂറോപ്യൻ പവേഴ്സ്. യൂറോപ്യൻ പവേഴ്സിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. നമ്മുടെ പറങ്കികൾ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം വന്നത്. അതിൽ വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെ കോഴിക്കോട് കാലുകുത്തി, ഇപ്പോഴത്തെ ഇന്ത്യയിലെ കോഴിക്കോട് കാലുകുത്തി, അതായത് നമ്മുടെ കേരള മണ്ണിലാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വന്നത്. പിന്നീട് അവർ എന്താ പറയുക കുരുമുളക് പിടിക്കാൻ വേണ്ടി വന്ന ആളുകൾ എന്താ പറയുക അവരുടെ സൂത്രശാലി ഉപയോഗിച്ച് അവർ അധികാരത്തിന് വേണ്ടി ഇവിടെ എത്തി. പിന്നീട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ലഹള ഉണ്ടായി. അങ്ങനെ ഈ ഒരു പള്ളിയുടെ ഇവിടെ പീരങ്കി വെച്ചോ എന്തോ പള്ളി തകർക്കോ ഉണ്ടായി. പിന്നെ അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഹിന്ദു രാജാവായിരുന്ന സാമൂതിരി എന്ന് പറയുന്ന അവർ പള്ളിക്ക് വേണ്ടി പല സംഭവങ്ങളും സംഭാവനകളും നൽകിയാണ് ഈ പള്ളി വീണ്ടും പുനർനിർമ്മിച്ചത്. അത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിലെ വലിയൊരു മത സാഹോദര്യത്തെയാണ്. കേരളത്തിലിപ്പം ഇന്ത്യയിലാണ് നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും വലിയൊരു മത സാഹോദര്യം നിൽക്കുന്നതെന്ന്. അത് പണ്ട് മുതലേ കേരളത്തിൽ നിന്നു, പണ്ട് മുതലേ നമ്മുടെ ഹിന്ദു രാജാക്കന്മാർ അത് കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ കാരണത്താലാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നമ്മൾ വളർന്നു വന്ന രീതി അതൊക്കെയാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അങ്ങ് മുകളിലായിട്ട് കാണുന്ന ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇവിടുത്തെ കോഴിക്കോട് ഭാഗങ്ങളെല്ലാം കാണാമെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് പള്ളിയുടെ പുറകുവാഷ ഭാഗത്തെ ഗേറ്റാണ്. ഇതുവഴി നമുക്ക് പള്ളിയുടെ ഉൾഭാഗത്തോട്ട് സന്ദർശിക്കാൻ കയറാൻ കഴിയും കേട്ടോ. പക്ഷേ ഇപ്പോൾ നമസ്കാരത്തിന് ശേഷം അവർ ഓൾറെഡി അടച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് കാണുന്നതിൽ കാട്ടി അതിമനോഹരമാണ് കേട്ടോ. നമ്മുടെ പള്ളിയുടെ ഉൾഭാഗത്ത് നിന്ന് കാണുമ്പോൾ പള്ളിയിലെ എന്താ പറയുക നമസ്കരിക്കുന്നതിന് മുമ്പ് ആളുകൾ ശുചിയാക്കേണ്ട ആ ഒരു എന്താ പറയുക ഹൗസ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. പണ്ടത്തെ അതേപോലെ കാത്തു സൂക്ഷിക്കുന്നു. കാണുന്നതൊക്കെ പണ്ടത്തെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. കണ്ടില്ലേ പണ്ടത്തെ ഓടിട്ട കെട്ടിടങ്ങളും വീടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറ്റിച്ചിറ ഹെറിറ്റേജ് ഷോർട്ട് ഹിസ്റ്ററി ബുക്ക് കുറ്റിച്ചിറ പൈതൃകത്തിന്റെ നാട് അവൈലബിൾ ഹിയർ. പക്ഷെ ഇവിടെ നിന്ന് ആരെയും കാണാനില്ല കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ലൊരു അടിപൊളി കേട്ടോ, അടിപൊളി കറക്റ്റ് കേരളത്തിന്റെ കൾച്ചറല്ല വീട്. വലുതാകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും വീടുണ്ടാക്കണം കേട്ടോ, അതാണ് എൻ്റെ വലിയ ആരോ. അല്ലാതെ എനിക്ക് കുറെ കോൺക്രീറ്റ് ബിൽഡിംഗ് പോലത്തെ കെട്ടിടങ്ങളൊന്നും എനിക്ക് വെക്കാൻ താല്പര്യമില്ല. ദിസ് ഈസ് ഫ്രം യമൻ, യു നോ ദിസ് പേഴ്സൺ ഈസ് ഫ്രം യമൻ അറബ്. സോ ഫാത്തിമ ഓൾറെഡി യമനിൽ പോയിട്ടുണ്ട്. യു ബീൻ ടു ഓൾറെഡി യമൻ റൈറ്റ്? ഹൗ മെനി ടൈംസ്? 3 times. ഹൗ വാസ് യമൻ? Why did you went to Yemen? Yemen ഈ പോയെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഡൗട്ട് ആയിരിക്കും, നമുക്ക് ചോദിക്കാം. Why did you went to Yemen? Studying. What studying? Arabic. അറബിക് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഫാത്തിമ യമനിൽ പോയത്. അല്ലാതെ ഹൂദിയിൽ ചേരാനൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും കമൻറ്റ് പറയില്ലേ, പാവമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല യമനിൽ എന്താ പറയുക ധാരാളം വലിയ ചാരിറ്റി സംഭവങ്ങളൊക്കെ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ ബ്രദറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ധാരാളം അറിയാം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ ഇവിടെയും പള്ളിയുടെ എന്താ പറയുക അകത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പള്ളിയുടെ എൻട്രൻസ് അങ്ങനെയാണ്. ഞാൻ ഈ എൻട്രൻസ് ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ, വളരെ മനോഹരമായിട്ടാണ്. പിന്നെ ഈ തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച സംഭവങ്ങളെല്ലാം ഉള്ളിൽ കാണുന്ന വളരെ രസമുണ്ട്. കണ്ടില്ലേ ഇതൊക്കെ, കണ്ടില്ലേ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ തൂണുകൾ. അതിമനോഹരമായിട്ടുള്ള പണ്ടത്തെ തൂണുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. പള്ളിയുടെ അകത്തും കോമ്പൗണ്ടിനകത്തും നോട്ടീസ് വിതരണവും പ്രസംഗം പണം പിരിവ് എന്നിവ സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ നടത്താൻ പാടില്ല. അത് നല്ലൊരു കാര്യം, സെക്രട്ടറി അനുവാദം നൽകിയാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. പണപ്പിരിവ് സംഭവങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിച്ച ബെഗിംഗ് ആണ്, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്, ഈ ചരിത്രപരമായിട്ടുള്ള പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. യു വി ഗോ. 1930 തുടങ്ങിയ എഡേല ഹോട്ടൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്, ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളിവിടെ പെറോട്ടയും നമ്മുടെ ബീഫ് സ്റ്റൂവും പിന്നെ ബീഫ് കുറച്ച് ഗ്രേവി ഉള്ള ഇതൊക്കെ റോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെറോട്ടയുടെ ആൾക്കാരാണ് കേട്ടോ, ഇവര് കാരണമാണ് എനിക്കിവിടെ പെറോട്ട കഴിക്കേണ്ടി വന്നത്. പിന്നെ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് പൊരിച്ച പത്തിരി കേട്ടോ, ഞാൻ രാവിലെ കഴിച്ചു പൊരിച്ച പത്തിരി. Today morning we ate. Morning from the railway station we ate this. Parichapathiri. Yes. Parichapathiri. പൊരിച്ചേര അല്ല, പൊരിച്ച പത്തിരി. ഇറ്റ് ഈസ് നൗ യു ക്യാൻ ഈറ്റ്. നമ്മൾ പഴംപൊഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ ഗുഡ് അടിപൊളി. പഴംപൊഴി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക്. എന്റെ ഇടയിൽ കുറെ പേര് കാണാൻ വന്നു. അതിൽ രണ്ടുപേർക്ക് എന്നെ എങ്ങനെയെങ്കിലും ബീച്ചിൽ ഡ്രോപ്പ് ചെയ്യണം, ബീച്ചിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടുപേർക്ക് ഡ്രോപ്പ് ചെയ്യണോണ്ട് ഞാൻ തൽക്കാലം ഒരു ഭാഗത്തോട്ട് പുള്ളിയോടൊപ്പം പോവാന്ന് വിചാരിച്ചു, മറ്റൊരു ഭാഗം ഞാൻ വേറെ പുള്ളിയോടൊപ്പം പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വണ്ടിയിലോട്ട് കയറുവാണ്. ബ്രോ പോവാല്ലേ? അപ്പൊ ബ്രോന്റെ ആഗ്രഹം ഞാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഏതാണ്ട് കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വന്നിട്ട് തേങ്ങ ലോഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇവരെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ഉള്ള ചുമർചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരം കേട്ടോ. ചുമർചിത്രങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണ്, പക്ഷെ ഇവര് പരിപാലിച്ചിട്ടില്ല. കണ്ടില്ലേ, കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല പെയിന്റും ഇല്ലാത്ത നല്ല മനോഹരം കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ഇന്ന് അതെ യൂട്യൂബറാണ് കണ്ടിട്ടുണ്ടോ. ഭാഗ്യോ നേടിയെടുത്തതാ ഭാഗ്യം. അപ്പൊ നമ്മൾ ഇതാണ്ട് ഉൾഭാഗത്തോട്ട് കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതെന്താ സംഭവം? ഇതെന്താ ഇവിടെ തേങ്ങ ഫാക്ടറി ആണോ? ഇവിടെ കച്ചവടം മഹാരാഷ്ട്ര ഉത്തർപ്രദേശിലോട്ടൊക്കെ. അതാണ് കേട്ടോ സംഭവം. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവും, പേടിക്കണ്ട. മച്ചാല് ഗ്ലാമറാണ്. നിക്ക് വേറെ എടുത്തോ. കാണുന്നൊക്കെ കൊട്ടത്തേങ്ങയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊന്നും അധികം ഇല്ലാത്ത ഇതെല്ലാം അമ്പലത്തില് തേങ്ങ ഉടയ്ക്കാനും പ്രതിഷ്ഠയ്ക്കൊക്കെയാണ് കേട്ടോ പോകുന്നതെന്ന് പറഞ്ഞാൽ. കൊറേയൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത്. ഇവിടെ ഉള്ള ആളുകളെല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹം തുളുമ്പി തരുവാണ്. അഷിക്കീൻ, യു ആർ ഹാപ്പി? യു വാണ്ട് ടു സീ ദ ബീച്ച് റൈറ്റ്? യു ഗൈസ് ഹാപ്പി നൗ? ഫൈനലി ബീച്ച്. അങ്ങനെ നമ്മള് കോഴിക്കോട് ബീച്ചാണ് ഇവർ ആദ്യമായിട്ട് കാണിക്കുന്നത്. ചേട്ടാ ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. നമ്മള് വിടാതെ പിന്തുടരുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് നാവ് വിളിക്കുമ്പോ രാവിലെ കഴിച്ച ചിക്കന്റെ ഇതില് സോറി ബീഫിന്റെ ഇതില് വായ വിളിക്കിയതാണ്. നമ്മുടെ കോഴിക്കോട് മനോഹരമായിട്ടുള്ള ബീച്ചിന് മുന്നിലാണ് വന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ല, ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. കണ്ടില്ലേ ബീച്ച് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കാണുന്ന യുവതികളുടെ എക്സൈറ്റ്മെന്റ്. ഇതുകൊണ്ട് ഓടിച്ചാടി പോകും. ഇവിടെ മനോഹരമായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്ന ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണോ DTPC അതാണെന്ന് തോന്നുന്നു. ഈ രണ്ട് ബോർഡുകൾ എടുത്ത് കഴിഞ്ഞാൽ മനോഹരമായിരുന്നു ഞാനേട്ടോ. ഇത് മാത്രം മതിയായിരുന്നു, അത് ഇവർക്ക് പ്രൊമോഷൻ വേണ്ടായിരുന്നു. അതെ അവിടെ കുറെ പേര് ബീച്ചിൽ നൃത്താടുവാണോ? നൃത്താടുന്നതല്ല കേട്ടോ, അവര് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്തോ എന്തോ കണ്ടില്ലേ, അടിപൊളി കൊള്ളാം. കണ്ടില്ലേ, ഇവിടെ അവര് ചെസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചെസ് ഇല്ല, ചെസ് ഇല്ലാത്ത കളവാണ്, ചെസ് കളവാണ് കേട്ടോ. നല്ല മനോഹരമാണ്, ഇത് ഇങ്ങനെ നീണ്ടു കിടക്കും. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മള് KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവല് കോഴിക്കോട് നടക്കുന്നുണ്ടായിരുന്നു. 14-ാം തീയതി വരെ ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതിന് ഞാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് വരാൻ പറ്റിയില്ല. ജീവിതത്തിൽ ഇതുവരെക്കായിട്ട് കണ്ടിട്ടില്ല. അതുപോലുള്ള മറ്റൊരു ഫെസ്റ്റാണ് നമ്മുടെ IFFK ഫിലിം ഫെസ്റ്റിവല്. അപ്പോൾ അതും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ടും പോയിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ അവർ ബീച്ച് കാര്യങ്ങളെല്ലാം വന്ന് എന്താ പറയുക, കച്ചവടക്കാരൊക്കെ അവരുടെ കടകളും സംഭവങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ഉത്തരേന്ത്യയെന്നൊക്കെ ഇങ്ങനെ ബലൂണ് വിൽക്കുന്നവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പല ആളുകളും ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്ന് തോന്നുന്നു കേട്ടോ, അവരുടെ സാഹചര്യം മൂലം. കണ്ടില്ലേ, ഞാനേ പണ്ട് വന്നപ്പോൾ എനിക്ക് പട്ടിയുടെ കടി കിട്ടിയത് ആ ഭാഗത്ത് തന്നെ അവിടെയാണ് കേട്ടോ. അവിടെയാണ് കേട്ടോ പട്ടിയുടെ കടിയൊക്കെ കിട്ടി. അങ്ങനെ കാല് പിന്നെ കോഴിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇതൊക്കെ രാത്രിയാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് അതിമനോഹരമാവുന്നത്. കൂടുതൽ ആളുകളും കൂടുതൽ ലൈറ്റും കൂടുതൽ എന്താ പറയുക കടകളൊക്കെ തുറന്ന് ആ ഒരു ഇതാവുമ്പോൾ. നമ്മുടെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ കക്ക, ഇത് കക്കയല്ലേ, കക്ക കിട്ടി. കഴി കഴി കക്ക. കുപ്പാന കുപ്പാന, അതൊരു 3-4 എണ്ണം കേട്ടോ. ഓക്കെ 5 എണ്ണം കേട്ടോ. നമ്മള് നെല്ലിക്ക അച്ചാറും ഇതൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് ഐ വാണ്ട് ടു ഷെയർ ദ റിവ്യൂ. ഇവിടെ നമുക്ക് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നെല്ലിക്ക ഗുഡ്. അശിക്കീൻ, യു ഡോ വാണ്ട്? വാട്ട് ഹാപ്പൻഡ് അശിക്കീൻ? അശിക്കീൻ സ്റ്റോമക്ക്. ചേട്ടാ വന്ന് കഴിയും, വാ നെല്ലിക്ക കഴിയും.
ഇവിടെ നമുക്ക് കോഴിക്കോട് ഫ്രീഡം സ്ക്വയർ ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. പണ്ടത്തെ സ്വാതന്ത്ര്യ ചതുരമാണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ സമർപ്പണം ചെയ്തത് ശ്രീ പിണറായി വിജയനാണ് അപ്പൊ അതിന്റെ ഒരു സ്ക്വയർ ആണ് കേട്ടോ. ഈ ഭാഗത്താണ് ഇവിടെ നമ്മുടെ KLF നടന്നതൊക്കെ ഈ ഒരു ഭാഗത്താണ് തോന്നുന്നത് കേട്ടോ. അവിടെ അതിന്റെ ബാക്കിയെല്ലോ കാണുന്നു, ബാക്കി തുമ്പുമെല്ലോ ഒക്കെ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുമ്പ് വന്നെങ്കിലും ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് മനോഹരമല്ലേ നമ്മുടെ കേരളത്തിന്റെ എന്താ പറയുക പല സ്ഥലങ്ങളും. ബീച്ചിലാണെങ്കിൽ ബീച്ചുണ്ട്. കേരള ടൂറിസം വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസം ആക്കായിരുന്നു. അതായത് ഫോറസ്റ്റുകൾക്കും ബീച്ചുകൾക്കും ഇപ്പോൾ ആളുകൾ ബീച്ചിന് മാൽദ്വീപ്സിൽ പോകുന്നുണ്ട്, ഫോറസ്റ്റുകൾക്ക് എന്താ പറയുക നമ്മുടെ ശ്രീലങ്കയിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഇതെല്ലാം നമുക്ക് ഒത്തു നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന പരിപാടികൾ സുഖമായിട്ട് എന്താ ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു നമ്മുടെ ആലപ്പി പോയപ്പോൾ. ആലപ്പിയൊക്കെ എന്ത് മനോഹരമല്ലേ. നമ്മൾ മാൻമെയ്ഡായിട്ട് ചെയ്തതല്ല, പണ്ട് പോലെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ എന്ത് മനോഹരമായിരുന്നു. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ കുറേ പേര് തണ്ട് എന്താ പറയുക രാവിലെ എക്സസൈസിന് വരുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ പേര് സുഹൃത്തുക്കളായിട്ട് ഇവിടെ കുറേ പേര് ഇരിക്കുന്നു. അവിടെ കുറേ പയ്യന്മാർ എന്താ പറയുക വ്യായാമം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ക്ലീൻ ചെയ്യാമെന്ന ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. നല്ല മനോഹരം കേട്ടോ ബീച്ച്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ്. ഇത് നമ്മുടെ ഇപ്പോൾ പോയ മിഷ്കാൽപ്പള്ളിയും മിഷ്കാൽപ്പള്ളിയുടെ അടുത്തുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കുറ്റിച്ചിറ. നമ്മളിനി കുറച്ച് നടക്കുന്ന ഇവിടുത്തെ എന്താ പറയുക കാഴ്ചകളും ഇവിടെ പല നടന്മാരെ വെച്ചിട്ട് ഇതാണ്ട് ട്രേഡർ ഹീറോ ആടാ ഹീറോ അങ്ങനെ കുറേ ധാരാളം പരസ്യ ബോർഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ത് മനോഹരമല്ലേ മരക്കാർ. നല്ല നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. എന്ത് മനോഹരം. നമ്മുടെ ഇവിടുത്തെ കോഴിക്കോടിൻ്റെ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അവരിവിടെ ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ ഗുജറാത്തി സ്ട്രീറ്റ് കോഴിക്കോടിൻ്റെ കഥകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോഴിക്കോടിൻ്റെ തേങ്ങ തെങ്ങ് സോറി നാളികേരം ഇതൊക്കെ എടുത്തെടുത്ത് കളയണം കേട്ടോ. ഇതൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. ഇതൊക്കെ ഒന്നും അവർ പരിപാലിക്കുന്നില്ല. അത് വളരെ മോശമായിട്ടുണ്ട് കേട്ടോ. ഇവിടെയും പണ്ടത്തെ ബീച്ച് തമർ 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 യാ ഖജൂർ. ഇത് ഖജൂർ ആണോ ഡേറ്റ്സ് ആണോ ഡേറ്റ്സ് ഡേറ്റ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ദിസ് ഓൾ ടൈം യമനി കോൾ അബൂ ഹുഫൈഫ ടുക്ക് ദിസ് ആൻഡ് സ്റ്റിൽ യാ സ്റ്റിൽ ഫ്രം യു നോ 600 ഇയേഴ്സ് ഇറ്റ് സ്റ്റിൽ ഹിയർ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ അപ്പുറം ഒന്നും പറ്റിക്കാൻ പറ്റൂല. ത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല ഷിപ്പുകളും പണ്ടത്തെ ഈ ഒരു പാലത്തിന്റെ ആയിരുന്നു വന്ന് എന്താ പറയാ ക്രോസ് ഇട്ടിട്ട് അവിടെ നിന്ന് ആളുകൾ വരുന്നതും സംഭവങ്ങളും. അത്രയും ഒരു മഹത്തായ സംഭവം ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. അതിന്റെ ഹിസ്റ്ററി ദാണ്ട് ഇവിടെ വെണ്ടയ്ക്കാക്ഷരത്തിൽ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അടിപൊളിയായല്ലോ ദാണ്ട് മൂന്ന് പുറകിലുള്ള ചിത്രത്തിന് അനുകൂലമായിട്ടിരിക്കുന്ന മൂന്ന് യുവതികൾ. അടിപൊളി വാ വാ ഇനി പോവാം. ഇവിടെ അടിപൊളി കേട്ടോ. ദാണ്ട് തലയിൽ നിന്ന് ചാടുന്നു മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാര്, മീൻ പിടിച്ചിട്ട് വരുന്ന ചേട്ടന്മാര്, ആട്ടുംകുട്ടി, പിന്നെ ദാണ്ടെ തേങ്ങയൊക്കെ തള്ളിക്കൊണ്ടോണം വണ്ടി. കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ MT വാസുദേവൻ പുള്ളി അങ്ങനെ കുറേ ഒരു കോഴിക്കോടിനെ കുറിച്ചും കേരളത്തിന്റെ കുറച്ച് കൾച്ചറൊക്കെ പറയുന്ന ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇത്രയും നേരം കാണിച്ചതൊന്നും വൃത്തി കാണില്ല കാരണം അവർ രാവിലെ ദാണ്ടെ ഇപ്പോഴാണ് ക്ലീനിങ് തുടങ്ങിയത് കണ്ടില്ലേ. അപ്പൊ ഇനി ക്ലീനിങ് കഴിയുമ്പോൾ ഈ ഭാഗമൊക്കെ ക്ലീൻ ആയിട്ട് വരും. ഇവിടെയും നമുക്ക് തേങ്ങ കൊണ്ടുപോകുന്നതും പിന്നെ നമ്മുടെ മിഷ്കാൽപ്പള്ളി നമ്മളിപ്പം പോയ യമനിയക്കാര് പണിത മിഷ്കാൽപ്പള്ളി അതൊക്കെയാണ് കേട്ടോ. പിന്നെ ദാണ്ടെ ഇവിടെ ഗുജറാത്തി സ്ട്രീറ്റിന്റെ ഒരു പടമാണ് കേട്ടോ. ഇവിടെ ഇന്നത്തെ വലിയങ്ങാടി എന്ന് പറയുന്ന ഇവരുടെ സാധനങ്ങളെല്ലാം ലോഡ് കയറ്റുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ. ധാരാളം ലോറികളൊക്കെ നമുക്കിവിടെ കിടക്കുന്നത് കാണാം. ഓരോ സ്ഥലങ്ങളിലോട്ട് ഓരോ സാധനങ്ങൾ കയറ്റി പോകുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ടില്ലേ നമ്മള് മുട്ടായി തെരുവ് എന്ന് പറയുന്ന സ്ട്രീറ്റിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ ചെമ്പും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന. ഉമ്മായി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ആ കാണുന്നത് നമ്മുടെ റെയിൽവേ ലൈനാണ്. അപ്പുറത്ത് നമ്മുടെ മാനാഞ്ചിറയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എന്താ അടിപൊളിയല്ലേ. ഇത് എന്താ ഹോസ്പിറ്റലാണോ എനിക്കറിയില്ല കേട്ടോ. മില്ലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കൊന്നും അറിയില്ല. ഇതൊക്കെ എന്താ പറയാ ഇതൊക്കെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്നും അറിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഗവൺമെന്റ് ഇത് ഇതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് പൊടി തട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് അറിയാമോ? അറിയില്ല. അറിയില്ല അല്ലേ, ചേട്ടനും അറിയില്ല കേട്ടോ ഈ സാധനം. ഇവിടം വരെ വന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രീറ്റായിട്ടുള്ള മുട്ടായി തെരുവിൽ വന്നില്ല എന്ന് വേണ്ട, മുട്ടായി തെരുവിന്റെ ഭാഗത്തോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ എഴുത്തുകാരൻ SK പൊറ്റക്കാടിന്റെ ഒരു സൂപമാണ് കേട്ടോ അവിടെ. അതാണ്ട് ഇവിടെ കുറെ പേരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. കടകളൊന്നും രാവിലെ തുറന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ഉൾഭാഗത്തൊന്ന് കുറച്ച് നടന്നു കാണാൻ വേണ്ടി പോവാണ്.
മുട്ടായി തെരുവില് എന്താ പറയാ രാത്രിയായിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോഴേ ഒരു ആ ഒരു രസം വരുള്ളൂ കേട്ടോ. ഇവിടെ പട്ടികള് കണ്ടില്ലേ കടിക്കാൻ വേണ്ടി നിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് വരുന്ന വഴിയില് ഇവിടെ മർക്കസ്, അതായത് ഇസ്ലാമിക പഠനമൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ആഷിഖീൻ കം, യു വിൽ ഗെറ്റ് എ ജോബ് ഹിയർ. ആഷിഖീൻ ശരീഅത്ത് ഒക്കെ നിയമമൊക്കെ പഠിച്ചോണ്ട് ആ ആഷിഖീൻ ആഷിഖീൻ കം ഓൺ കം ഓൺ, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ജോബ് ഫോർ ആഷിഖീൻ. യല്ലാ യല്ലാ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വലിയൊരു മതപഠന കേന്ദ്രമാണ് കേട്ടോ, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ അവര് വലുതായിട്ട് സ്ഥാപിച്ചത്. ഇവിടെ ഫാത്തിമ അറബിയിലൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. വാട്ട് ഡിഡ് യു ആസ്ക് ദം? നോ, ഹൗ ആർ യു? യു ആർ ആസ്കിംഗ് സംതിങ് ഇൻ അറബിക്. വാട്ട് ഡിഡ് യു? You see, you were asking something secret with ഉസ്താദ്. നമ്മള് നമ്മുടെ വയനാട് യാത്ര ചേട്ടന്റെ കൂടെ തുടങ്ങിയായിരുന്നു. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് അങ്ങനെ ഫാത്തിമയും കൂട്ടരും ഇവിടെ അത്യാവശ്യം അത്ഭുതപ്പെട്ടത്. ഇത് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി. വാവ് വാവ്, വാട്ട് ഈസ് ദീസ്? ഇറ്റ്സ് ഡ്രോപ് ബ്രിഡ്ജ്. ജം ഗോ ആൻഡ് ജം. അറിയിപ്പ്, രാത്രി 8 മണിക്ക് ശേഷം ഗ്രാമപ്രദേശികൾക്ക് അല്ലാത്തവർക്കൊന്നും പ്രവേശനമില്ല. പാലം സന്ദർശിക്കുവാൻ കേടുപാടുകൾ വരുത്താൻ പാടില്ല. പാലത്തിന്റെ മുകളിൽ നിന്നും പാലത്തിന്റെ പരിസരത്തു നിന്നും ലഹരി ഉപയോഗം കർശനമായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബുണ്ട് കേട്ടോ. ഏയ് ആഷിഖീൻ, ഏയ് മച്ചാ മച്ചാ മച്ച, നമ്മുടെ ആ ചാട് ചാടിയിട്ട് വേണം വീഴേ. അല്ലോ കൊള്ളാം കേട്ടോ, അടിപൊളി കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, താഴെയും കണ്ടില്ലേ, അടിപൊളി കേട്ടോ. ഇതിന് നമ്മളെ വഴിയിൽ നിന്ന് കാണുമ്പോൾ രസമില്ല, പക്ഷെ ഇതിന്റെ കേറുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ഭംഗി. അവിടെ ചേട്ടൻ സൈസ് ചെയ്തതാണ്. ആ വന്നോ വന്നോ വന്നോ, പേടിക്കണ്ട ചേട്ടൻ, സജസ്റ്റ് ചെയ്ത കൊള്ളാം കേട്ടോ. ചേട്ടൻ സജസ്റ്റ് ചെയ്ത പാലം കൊള്ളാം, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ബട്ട് വർത്ത്, കൊള്ളാം കേട്ടോ, അടിപൊളി. ഇവിടെ വയനാട് അടിവാരത്ത് നമ്മള് മർക്കസ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ. മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന വളരെ എന്താ പറയാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു വലിയൊരു പള്ളിയും ധാരാളം കോളേജുകളും എന്താ പറയാ ഇസ്ലാമിക് സ്റ്റഡീസ് പിന്നെ ലോ സ്റ്റഡീസ് അങ്ങനെ ധാരാളം എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ധാരാളം പിന്നെ റെസിഡൻഷ്യൽ ഏരിയകളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. ഇവിടെ ബൈജു 99 9 4 5. ഇപ്പൊ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ എന്താ പറയാ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ഉള്ള എന്റെ അമ്മ വലിയൊരു പള്ളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്റെ അമ്മ അടിപൊളി കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ഭാഗത്ത് എന്താ പറയാ കടകളും പിന്നീട് പാർക്കിംഗ് ഏരിയകളൊക്കെ ആണ് കേട്ടോ. എന്താ പറയാ കൊറേ കടകളൊക്കെയാ. ഇതിന്റെ ഉള്ളിൽ സ്ത്രീകൾക്കൊന്നും കയറാൻ പറ്റില്ല. ഇതിങ്ങനെ ഒരു റൗണ്ട് ആണ് കേട്ടോ, ഒരു കറക്റ്റ് ഒരു സ്റ്റേഡിയം പോലുള്ള റൗണ്ട് ആണ്. സ്ത്രീകൾക്ക് ശനി ഞായർ മാത്രമേ കയറാൻ കഴിയുള്ളൂ. ഇതിന് ഇവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കാണാം. ഈ വഴി ഒരു ഇവരുടെ ഈ ഒരു യുനാനി ഹോസ്പിറ്റൽ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം കോളേജുകളും സ്കൂൾ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു അടിപൊളി കൺവെൻഷൻ സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ, വലൻസിയ കൺവെൻഷൻ സെന്റർ. പിന്നെ ഈ കാണുന്നത് ഹോട്ടലാണോ, ഫ്രോ വെസിൻ ഹോട്ടലോ അങ്ങനെ എന്തോ പറഞ്ഞ ഉള്ള ഒരു ഹോട്ടലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഫുള്ളി ഡെവലപ്ഡ് അല്ല, കൂടുതൽ പുരോഗമനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിയുമ്പോൾ മനോഹരമായിരിക്കും ഈ ഒരു സ്ഥലം. നമ്മളങ്ങനെ ഏതാണ്ട് താമരശ്ശേരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മല കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അടിവാരത്തിൽ നിന്ന് ചുരം കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ധാരാളം ശബരിമലയിൽ പോകുന്ന ആളുകൾ വഴിയിലൊക്കെ നിർത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹെയർ പിൻ 1 നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വെന്റ് വന്നു. അല്ലോ കെ എസ് ആർ ടി സി ആനവണ്ടി ആനവണ്ടി. ഓ അങ്ങനെ രണ്ടാമത്തെ വളവ് നമ്മൾ കയറുവാണ്. എന്റെ അമ്മ, ഹൗ യു ഗൈസ് ഫീലിംഗ്? ഇവിടെ ഓറഞ്ചും കൊള്ളിയും കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. സേ സംതിങ്, ഫീൽ ഗുഡ്. അല്ലോ തേർഡ് ബെൻഡ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് ബെൻഡ് ആണല്ലേ. ആഷിഖീൻ ഫ്രണ്ട്, ഇവിടെ വഴിയിൽ ഫുള്ള് ഇതാണ്ട് ആഷിഖീന്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. എവരിവേർ യുവർ ഫ്രണ്ട്.
അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു വലിയൊരു സർപ്രൈസ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ നാളത്തെ സർപ്രൈസ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്താണെന്നും പല ആളുകളും ഗസ് ചെയ്യും. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനം അടുത്ത വീഡിയോ കണ്ടോ. എല്ലാവരും പറയാം.